നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിന് ഫെബ്രുവരി ആഘോഷത്തിന്റെ മാസമാണ്. ദേശീയ വിമോചന ദിനങ്ങൾ ഒരുമിക്കുന്ന മാസമാണിത്. അഭിമാനത്തിന്റെയും വിജയത്തിന്റെയും മാസമായി കുവൈറ്റ് ജനത ഫെബ്രുവരി ആഘോഷിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10 ബയാൻ പാലസിൽ 6 ഗവൺമെന്റിനും ദേശീയ പതാക ഉയർന്നതോടെ ആഘോഷങ്ങൾക്ക് ഔപചാരിക തുടക്കമായി. ഫെബ്രുവരി 25-26 ദിവസങ്ങളിലാണ് രാജ്യം ദേശീയ വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഒരുക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് കൊടി തോരണങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എല്ലായിടത്തും ഇത് ദൃശ്യമായി തുടങ്ങും. രാജ്യത്ത് വൻ മയക്കുമരുന്ന് പേട്ട. 1.5 കോടി ദിനാർ മയക്കുമരുന്നുകൾ പിടികൂടി. 4 പേരെ അറസ്റ്റ് ചെയ്തു. 1.5 കോടി ടാബ്ലറ്റുകളും 50 കിലോ മയക്കുമരുന്നും അസംസ്കൃത വസ്തുക്കളും പിടിച്ചെത്തവരിൽ ഉൾപ്പെടുന്നു. 1 ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബയുടെ മേൽനോട്ടത്തിൽ ഡൽഹി സംവരണ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിലാണ് 4 പേർ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയത്. 15 ലക്ഷം ടാബ്ലറ്റുകളും ഹാഷിഷും ക്രിസ്റ്റൽ മേത്തയും അടക്കമുള്ള മാരക ലഹരി വസ്തുക്കളും ടാബ്ലറ്റ് കംപ്രഷൻ നിർമ്മാണ ഉപകരണങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് ഏകദേശം 15 മില്യൺ ദിനാർ വരുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ തുടർ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. റൈനോ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയയായ യുവതി ശ്വാസകോശത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ട് മരിച്ചതായി റിപ്പോർട്ട്. 21 വയസ്സുകാരിയാണ് മരിച്ചതെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. സർജറി കഴിഞ്ഞ് വീട്ടിലെത്തിയ യുവതിക്ക് ബോധം നഷ്ടപ്പെടുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൂക്കിലെ അസ്ഥിയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി രൂപമാറ്റം സൃഷ്ടിക്കുന്നതാണ് റൈനോപ്ലാസ്റ്റിക്. വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകൾ റൈനോപ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാകുന്നത് സർവ്വസാധാരണമാണ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ കുവൈറ്റുകളല്ലാത്തവർക്കായി 625 ജോലികൾക്ക് നേരത്തെ ഏർപ്പെടുന്ന വിലക്ക് പിൻവലിച്ചു. സിവിൽ സർവീസ് കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചത്. 77 ഡോക്ടർമാർ, 485 നഴ്സിംഗ് സ്റ്റാഫുകൾ, 52 ടെക്നീഷ്യന്മാർ, 11 ഫാർമസിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള ജോലികൾക്കായി ഏർപ്പെടുത്തിയിരുന്ന നിരോധനമാണ് മാറ്റിയത്. ആരോഗ്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ കത്ത് സിവിൽ സർവീസ് കമ്മീഷൻ അയച്ചതായാണ് വിവരം. ഇതോടെ ഈ തൊഴിൽ അവസരങ്ങൾക്ക് പ്രവാസികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അൽസിദ്ദിഖ് പോലീസ് സ്റ്റേഷനുള്ളിലാണ് ബദൂനി പൗരൻ ആത്മഹത്യ ചെയ്തത്. എമർജൻസി ഫോം അധികൃതർ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവല്ലി ഗവൺമെന്റിലെ മോഷണാശ്രമവുമായി ബന്ധപ്പെട്ട ഇയാളെ സെർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോം അറസ്റ്റ് ചെയ്തിരുന്നത്. തുണി കൊണ്ട് കെട്ടിത്തൂക്കി മരിക്കാൻ ശ്രമിക്കുന്ന ഇയാളെ അവസാന നിമിഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് ഉത്തരവിട്ടു. ജഹ്റയിൽ വിവാഹാഘോഷത്തിനിടെ വെടിയുദ്ധത്തിനെ തുടർന്ന് വെടിയേറ്റ ഗുരുതര പരിക്കേറ്റ കുട്ടിയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് 3 വയസ്സുകാരന്റെ തലയോട്ടിൽ തറച്ച വെടിയുണ്ട പുറത്തെടുത്തത്. ആശുപത്രിയിലെ ന്യൂറോ സർജൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഹമ്മദ് ജാബർ അൽ അസ്നിയുടെ നേതൃത്വത്തിലുള്ള വൈദ്യസംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ട പുറത്തെടുത്തെങ്കിലും കുട്ടിയുടെ വലതുഭാഗം നിലവിൽ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഭാവിയിൽ സ്ഥിരമായ അംഗവൈകല്യത്തിന് ഇത് കാരണമായേക്കുമെന്നും ആശങ്കയുള്ളതായി കുട്ടിയുടെ ചികിത്സിച്ച ഡോക്ടർ വ്യക്തമാക്കി. പ്രവാസി മലയാളി കുവൈറ്റിൽ അന്തരിച്ചു. കൊല്ലം കടവൂർ വേങ്കര സ്വദേശിയായ ബൈജു കേശവനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. അമേരി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം. കലാ കുവൈറ്റ് റാസൽ കൈമ യൂണിറ്റ് അംഗമായിരുന്നു. അൽനൈം പ്രദേശത്തെ വർക്ക്ഷോപ്പുകളിലും ഗ്യാരേജുകളിലും പരിശോധന നടത്തി അധികൃതർ. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സാങ്കേതിക വിഭാഗവും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച സ്ക്രാപ്പ് അൽനൈം ഏരിയയിൽ പരിശോധന നടത്തിയത്. 440 ട്രാഫിക് നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. മറ്റേത് 73 നിയമലംഘനം കൂടെ കണ്ടെത്തുകയും 73 വർഷത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തുവെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെഡി 200 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 150 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.55 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.